നമസ്കാരം കൊട്ടാരകര മീഡിയയിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ചിറകരിയാനുള്ള കൂടുതൽ നടപടികളുമായി പോലീസ് ഉന്നതർ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന കാലത്ത് അജിത് കുമാർ വെച്ച സമാന്തര ഇന്റലിജൻസ് സംവിധാനം പുതിയ മേധാവി മനോജ് എബ്രഹാം പിരിച്ചുവിട്ടു ഇതിലുണ്ടായിരുന്ന നാൽപ്പത് ഉദ്യോഗസ്ഥരോട് മാതൃ യൂണിറ്റിലേക്ക് മടങ്ങാനും നിർദ്ദേശം നൽകി ഡി ജി പി അറിയാതെയായിരുന്നു അജിത് കുമാർ പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയത് സംസ്ഥാന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചുകൾ നിലവിലുള്ളപ്പോഴായിരുന്നു ഇത് അജിത് കുമാറിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ഇത് എസ് പിമാരുടെയും കമ്മീഷണർമാരുടെയും ഓഫീസുകളിലാണ് സമാന്തര ഇന്റലിജൻസിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിച്ചതെങ്കിലും ഇവരുടെ മേൽ അവർക്ക് അധികാരമുണ്ടായിരുന്നില്ല എല്ലാം അജിത് കുമാറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു സർക്കാരിന്റെ രാഷ്ട്രീയ എതിരാളികളെയും നോട്ടപ്പുള്ളികളായ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും രഹസ്യമായി നിരീക്ഷിക്കാനാണ് ഈ സംവിധാനമെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു സമാന്തര ഇന്റലിജന്സിനെതിരെ പോലീസ് മേധാവി കടുത്ത പ്രതിഷേധം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ആദ്യമാണ് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് അജിത് കുമാറിന് പകരം മനോജ് എബ്രഹാമിനാണ് ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്നത് ിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരുന്നു പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ വിവാദ വിഷയങ്ങളെ തുടർന്ന് എ ഡി ജി പിയെ മാറ്റി നിർത്തണമെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കുമേൽ സമ്മർദ്ദം രൂക്ഷമായിരുന്നു തുടർന്നായിരുന്നു നടപടി എടുത്തത് ആര്എസ്എസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയാണ് എ ഡി ജി പിക്ക് വിനയായി മാറിയത് പൂരം കലക്കൽ വിഷയത്തിൽ നടത്തിയ ഇടപെടലും തുടർന്ന് തൃശ്ശൂരിലെ വി എസ് സുനിൽകുമാറിന്റെ തോൽവിയും സി പി ഐ എം ചൊടിപ്പിച്ചിരുന്നു ഇതോടെയാണ് അജിത് കുമാറിനെ മാറ്റിയേ തീരുവെന്ന നിലപാടിലേക്ക് സി പി ഐ എത്തിയത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം ആവർത്തിച്ച് ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ച് പി വി അൻവറും രംഗത്തെത്തിയത്